ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദി റിക്വിഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് ഒന്നിനൊന്ന് ബന്ധമില്ലാത്ത സീരീസിന്റെ സെക്കൻഡ് എപ്പിസോഡാണ് ഈ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കാം ഒന്നിനൊന്ന് ബന്ധമില്ലാത്ത അഞ്ച് ഫോട്ടോസ് മാത്രമല്ലാതെ ഈ ഒരു അഞ്ച് ഫോട്ടോസിന് പുറകിലുള്ള സ്റ്റോറീസും കൂടി നമുക്ക് നോക്കാം. വൈറലായിട്ടുള്ള കുറച്ച് ഫോട്ടോസ് നമ്മൾ നോക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു റിക്വിഷൻ. നമുക്ക് വീഡിയോ എടുക്കാം. ദിലീപിന്റെ മര്യാദരാമൻ എന്ന് പറഞ്ഞ പടം നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. ആ ഒരു മൂവിയിൽ ഒരു സീനുണ്ട്, ഈ ഒരു ദിലീപ് പുറത്തു നിന്നും ഈ ഒരു ട്രെയിനിന്റെ വിൻഡോയിലൂടെ തന്നെ ഒരു കരിക്ക് വാങ്ങിക്കുന്ന ഒരു സീൻ. ഈ ഒരു സീൻ കണ്ട എല്ലാവരും ആ ഒരു സീൻ കണ്ട് ഒരുപാട് ചിരിച്ചിട്ടൊക്കെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട്, കാരണം ആ ഒരു കരിക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് അകത്തോട്ട് എടുക്കാൻ പറ്റാതെ വരികയും അങ്ങനെയൊക്കെ ചെയ്യുന്ന സീൻസാണ് അതിൽ വരുന്നത്. എന്നാൽ റിയൽ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, റിയൽ ലൈഫിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഡൽഹിയിലുള്ള ഒരു പയ്യൻ തന്റെ ട്രെയിനിൽ കയറിയ സമയത്ത് ഈ ഒരു ജനലിന്റെ ഉള്ളിലൂടെ തന്നെ ഒരു വാട്ടർമെലൻ അല്ല ഒരു ബത്തയ്ക്ക് വാങ്ങിക്കുകയുണ്ടായി. അതോടുകൂടി തന്നെ ഏകദേശം ഈ ഒരു സാധനം ഉള്ളോട്ട് എടുക്കാൻ പറ്റാതെ 16 മണിക്കൂറാണ് ഈ ഒരു ചെറുപ്പക്കാരൻ ഈ ഒരു ബത്തക്ക അല്ലെങ്കിൽ വാട്ടർമെലൻ ഹോൾഡ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഈ ഒരു പിക്ചറിൽ കാണുന്ന ഒരു ഫോട്ടോ, തൻ്റെ മകൾ അവസാനമായി മരിക്കുന്നതിന് മുമ്പ് വരച്ചൊരു പിക്ചർ, തൻ്റെ വയറ്റിൽ ടാറ്റു ആയിട്ട് കുത്തിക്കൊണ്ട് തൻ്റെ മകളോടുള്ള സ്നേഹം കാണിച്ചിരിക്കുകയാണ് ഒരു അച്ഛൻ, ആ ഒരു അച്ഛൻ്റെ ഒരു ഫോട്ടോ വളരെ വൈറലായിട്ടുള്ള ഒരു ഫോട്ടോ തന്നെയായിരുന്നു. നമ്മുടെ അടുത്ത് ആരെങ്കിലും നീ കറുത്തു പോയി അല്ലെങ്കിൽ നീ ഇപ്പൊ പയതുപോലെ നിറമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നമ്മളൊക്കെ വിഷമിക്കും, അയ്യോ എന്ത് ചെയ്യും. കാരണം നമ്മുടെ നാട്ടിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ടി വി ഒക്കെ തുറന്നാൽ തന്നെ ബ്യൂട്ടി പ്രൊഡക്ട്സിന്റെ ആഡ്സും ഒക്കെ തന്നെയാണ് കൂടുതലായിട്ടും കാണുന്നത്. എന്നാൽ കറുത്തു പോയതിന്റെ പേരിൽ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു നൈജീരിയയിലുള്ള നിയാക്കിം എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. ഈ ഒരു പെൺകുട്ടി ലോകത്ത് ഏറ്റവും കറുത്ത സ്കിൻ ടോൺ ഉള്ള പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ആ ഒരു പേര് തന്നെ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കയറുകയുണ്ടായി. ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തൻ്റെ പോരായ്മകൾ മറ്റുള്ളവർ കറുത്തു പോയി എന്നൊക്കെ പറയുന്ന ആളുകൾക്കിടയിൽ ലോകത്ത് തന്നെ ഏറ്റവും കറുത്തിട്ടുള്ളൊരു പെൺകുട്ടി എന്നുള്ളൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ചിരിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു നൈജീരിയക്കാരി നൈക്കിം. ഒരു ഫ്ലൈറ്റിനെ കുറിച്ച് അറിയുന്ന ആളുകൾക്കൊക്കെ അറിയാം, നമ്മളിപ്പോൾ ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണമെങ്കിൽ നമ്മുടെ ലഗേജിന് 3 കിലോ വെയിറ്റേ പാടുള്ളൂ എന്നുണ്ട്. അതിപ്പോൾ ഡിഫറെൻറ്റ് ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് രാജ്യത്തിലോട്ട് പോകുന്നതൊക്കെ അനുസരിച്ച് വേറെ വേറെ ഡിഫറെൻ്റ് ആയിരിക്കും. എന്നാൽ ഒരു പെൺകുട്ടി ഈ ഇത്തരത്തിൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് തൻ്റെ ലഗേജിന് ഭാരം കൂടുതലാണെന്ന് പറഞ്ഞ് എക്സ്ട്രാ എമൗണ്ട് പേ ചെയ്യണമെന്ന് പറഞ്ഞ സമയത്ത് ഈ ഒരു പെൺകുട്ടി ചെയ്ത കാര്യത്തിൻ്റെ ഒരു ഫോട്ടോസ് ആയിരുന്നു വളരെ വൈറലായിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പെൺകുട്ടി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ബാഗിലുള്ള 70 ഡ്രസ്സുകൾ എടുത്ത് തൻ്റെ ചരിത്രത്തിൽ അണിഞ്ഞുകൊണ്ട് ഈ ഒരു എക്സ്ട്രാ പൈസ കൊടുക്കുന്നതിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുകയാണ്. മേ ബി മിക്കവാറും ഈ ഒരു പെൺകുട്ടി കുറച്ചു കാലം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു ഡൗട്ടും ഇല്ല. നമ്മളൊക്കെ പല സാധനങ്ങളും പല സ്ഥലത്തും കളഞ്ഞു പോകാറുണ്ട്, അപ്പം നമ്മളൊക്കെ മറന്നു വെക്കാറൊക്കെ തന്നെ ഉണ്ട്. എന്നാൽ ഒരു ആസ്ട്രോനറ്റ് സ്പേസിൽ പോയ സമയത്ത് തൻ്റെ വെഡിങ് റിംഗ് ആ ഒരു സ്പേസിൽ വെച്ച് കളഞ്ഞു പോവുകയാണ്. എന്നാൽ ഇതിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ആസ്ട്രോനറ്റ് 2 തവണ ഈ ഒരു സ്പേസിലോട്ട് അല്ലെങ്കിൽ മൂണിലോട്ട് പോയ സമയത്ത് അവിടെ വെച്ച് ഈ ഒരു റിംഗ് തിരിച്ചു കിട്ടി എന്നുള്ളതാണ്. ആ ഒരു ഫോട്ടോയാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇത്തരത്തിൽ ഒന്നിനൊന്ന് ബന്ധമുള്ളതും ഒന്നിനൊന്ന് ബന്ധമില്ലാത്തതും എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പിന്നെയും കാണാം. അതുവരെയും ബൈ. അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.